എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈലില്ല. അപ്പോ ഇന്നലത്തെ വീഡിയോ കുറച്ച് കുഞ്ഞു വീഡിയോ ആയിപ്പോയ എന്ന് പറഞ്ഞ് എല്ലാവർക്കും പരാതിയായിരുന്നു. ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, വലിയ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സംസാരിക്കുന്നു വിചാരിച്ചിട്ട് വീഡിയോ ചെറുതാക്കാന്ന് വിചാരിച്ചപ്പോ ചേച്ചി എന്താ ചെറിയ വീഡിയോ ആയിപ്പോയെ, പെട്ടെന്ന് നിർത്തിയിട്ട് പോയ എന്താ കുറച്ച് അധികം സംസാരിക്കേണ്ട. അപ്പൊ എന്റെ സംസാരിക്കൊക്കെ ഇഷ്ടമുണ്ടല്ലേ. അപ്പൊ ഇഷ്ടമുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. കുറേ പേര് കാണും, പക്ഷെ ലൈക്ക് ചെയ്യാൻ മറന്നു. അപ്പൊ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്നു മുതൽ എക്സർസൈസ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. എക്സസൈസ് വീഡിയോക്ക് ഞാൻ പറഞ്ഞതുപോലെ മാക്സിമം കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കി. ആണോ, നിങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്യാതെ പോയി. പിന്നെ എക്സസൈസ് വീഡിയോയുടെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ആ വീഡിയോ ഇട്ടേക്കുന്നത്. എനിക്ക് കോൾഡ് പൂർണ്ണമായിട്ട് മാറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടെ ചെയ്യുക, അത് അതുപോലെ ചെയ്യുക. അത് രാവിലെ ചെയ്യണമോ വൈകുന്നേരം ചെയ്യണമോ അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും ചെയ്യണമോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. രണ്ടു നേരം ചെയ്താലും നല്ലത്, ഒരു നേരം ചെയ്താലും നല്ലത്. അത് രാവിലെ ആയാലും നല്ലത്, വൈകുന്നേരം ആയാലും നല്ലത്. ഫുഡ് കഴിച്ച് ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം എക്സർസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല റെസ്പോൺസ് ആയിരുന്നു, എനിക്ക് ഒരുപാട് സന്തോഷമായി. കുറച്ച് പേരെങ്കിലും അത് കാണാനായിട്ട് താല്പര്യം ഉള്ളവരുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ആണെങ്കിൽ ആ എക്സസൈസ് വീഡിയോ ഇന്ന് തൊട്ട്, അല്ലെങ്കിൽ ഇന്ന് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നാളെ തൊട്ട്, അല്ലെങ്കിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ വൈകുന്നേരം തൊട്ട് ചെയ്തു തുടങ്ങുക. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. ഡയറ്റും അതും കൂടെ ആകുമ്പോഴത്തേക്ക് സൂപ്പർ റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നമുക്കത് മറക്കാതെ കാണുക കേട്ടോ. പിന്നെ ഒരുപാട് പേര് എന്നോട് സ്കിൻ വൈറ്റനിങ്ങിനെ കുറിച്ച് ചോദിച്ചു. സ്കിൻ വൈറ്റനിങ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നൊരു ക്രീം, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്തില്ല, ഞാനത് മോളുടെ ചാനലിൽ ഡി ഫോർ ദേവ് എന്നുള്ള ചാനലിൻ്റെ പേര് മാറ്റിയിട്ട് എൻ്റെ ഒരു സ്കിൻ കെയർ ചാനലാക്കി അത് മാറ്റാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ പേരൊന്ന് മാറ്റണം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു നല്ല എന്തെങ്കിലും പേര് എൻ്റെയും മോളുടെയും കൂടെ ചേരുന്ന രീതിയിൽ, മോളുടെ വീഡിയോസും എൻ്റെ വീഡിയോസും മോളുടെ സ്കിൻ കെയർ, ഹെയർ കെയർ, എൻ്റെ സ്കിൻ കെയർ, ഇങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ചാനലാണ് മാറ്റിയെടുക്കണം, ഒരു നല്ല ചാനലാക്കി എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ആ ഒരു ചാനലിന് പറ്റിയ എന്തെങ്കിലും പേര് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു നല്ല പേരുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു നല്ല പേര് നമുക്ക് സെലക്ട് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ, എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇന്ന് നമ്മൾ day 7 അതായത് ഒരാഴ്ച നമ്മൾ പൂർത്തിയാക്കാൻ പോകുന്നു. ഇന്നത്തെ നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും കുറച്ച് എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡയറ്റാണ് നമ്മുടെ ഇന്നത്തെ ഡയറ്റ് എന്ന് പറയുന്നത്. രാവിലെ നിങ്ങൾ ഇന്ന് മഞ്ഞൾ വെള്ളം കുടിക്കേണ്ട. ഓക്കെ, നാളെ തൊട്ട് അടുത്ത വെള്ളം എന്താണെന്ന് പറയും. അത് നമ്മൾ ചിയാ സീഡ്സ് വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ഡയറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിയാ സീഡ്സ് വാങ്ങി വെക്കണം. വെയ്റ്റ് ലോസിന് വളരെയധികം സഹായിക്കുന്നതാണ് ചിയാ സീഡ്സ് എന്ന് പറയുന്നത്. ചിയാ സീഡ്സ് പല രീതിയിൽ നമുക്ക് കഴിക്കാം. നിങ്ങൾ ചിയാ സീഡ്സ് വാങ്ങിച്ചു വെച്ചോളൂ, ഞാനത് വെള്ളത്തിന് മാത്രമല്ല വേറെ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെ കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. നല്ല ഫാസ്റ്റ് വെയ്റ്റ് ലോസ് റിസൾട്ട് കിട്ടുന്നതാണ് ചിയാ സീഡ്സ്. ആ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നാളത്തെ വീഡിയോയിൽ പറയാം. ഇന്ന് നിങ്ങൾ ഇത് കഴിച്ച ചിയാ സീഡ്സ് എന്ന് പറയുന്നത് ബേസിൽ സീഡ്സ് ആണോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഒരു സീഡ്സ് ഉണ്ടല്ലോ അങ്ങനത്തെ ആണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. അതൊന്നും അല്ല ചിയാ സീഡ്സ് എന്ന് പറയുന്നത്. വളരെ ചെറിയ രീതിയിലുള്ള 2 കളർ മിക്സ് ആയിട്ട് വരുന്ന ആളെ കാണിച്ചു തരാം അമ്മേ. അത് നോക്കി തന്നെ വാങ്ങിക്കുക. വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിലധികവും ഉപയോഗിക്കുന്നത്. ഇന്ന് നിങ്ങൾ രാവിലെ കുടിക്കേണ്ട ജ്യൂസ് എന്ന് പറയുന്നത് ലെമൺ ജ്യൂസിൽ ഇളം ചൂടുവെള്ളത്തിൽ ലെമൺ ഒഴിച്ചിട്ട് ഹണി മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഹണി ചൂടുവെള്ളത്തിലാണ് ഉപയോഗിച്ചുകൂടാത്തത്. ചെറിയ വാം വാട്ടറിൽ ഹണി ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും രാവിലെ 1 ഗ്ലാസ് കുടിക്കാം. ഇന്ന് തൊട്ട് നമ്മൾ മാറ്റം വരുത്തുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്ത് ചേച്ചി എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു ക്ഷീണം, ഭയങ്കര ഒരു എനർജി കിട്ടുന്നില്ല, ടയേർഡായിട്ട് പെട്ടെന്ന് നിർത്താൻ തോന്നുന്നു, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പ്രീ വർക്കൗട്ട് ജ്യൂസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ട് കുറച്ച് പ്രീ വർക്കൗട്ട് ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു ഹെൽത്തി ഫീലിംഗ് ഫീൽ ചെയ്യും. നമുക്ക് ചെയ്യുമ്പോൾ ഒരു എനർജിയും കൂടെ കിട്ടാനായിട്ട് സഹായിക്കും, പെട്ടെന്ന് ടയേർഡായി പോകില്ല. അപ്പൊ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടൻ തന്നെ ഞാൻ ഈ പറയുന്ന വെള്ളം കുടിക്കുക. അതിനുശേഷം വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് എക്സർസൈസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന ഒരു ജ്യൂസും കഴിക്കാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കോമ്പിനേഷൻ ആയിട്ട് കൊണ്ടുപോവുക. ഞാനിവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ രാവിലെ എന്ന് പറയുന്നത് രാവിലെ ലെമൺ ജ്യൂസും ഹണിയും മിക്സ് ചെയ്ത് ഇളം ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് വാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന് അതിനുശേഷം നമ്മൾ എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് കുടിക്കേണ്ട ജ്യൂസ് എന്ന് പറയുന്നത് 1 ക്യാരറ്റ് 1 ആപ്പിള് നല്ല പോലെ സ്മൂത്തി ആയിട്ട് അടിച്ചെടുക്കുക. 1 ക്യാരറ്റ് 1 ആപ്പിള് നല്ല പോലെ സ്മൂത്തി ആയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കരുത്, നല്ല ക്രീമി ആയിട്ട് അരച്ചെടുക്കുക. മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് അരയ്ക്കുമ്പം ചൂടാവരുത് കേട്ടോ, ചൂടാവാതെ നല്ല പോലെ അരച്ചെടുത്തിട്ട് അതിൽ 1 കാൽ സ്പൂൺ മഞ്ഞൾ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് രാവിലെ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് കഴിക്കുക.
ഒരു ക്യാരറ്റ് ഒരു ആപ്പിള് കുറച്ച് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മധുരം ഒന്നും ചേർക്കണ്ട കഴിക്കുക. കഴിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എക്സർസൈസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രീ വർക്ക്ഔട്ട് ജ്യൂസ് അല്ലെങ്കിൽ സ്മൂത്തി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ആവശ്യത്തിനുള്ള പ്രോട്ടീനും കിട്ടും, നമുക്ക് ആ ഒരു സ്കിന്നിന് ഒരു ഷൈനിങ്ങും കിട്ടും, നമുക്ക് ആ ഒരു ടയർഡ്നെസ് ഫീൽ ആവുമില്ല. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ യാതൊരുവിധ പ്രോബ്ലംസും വരത്തില്ല. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നത്തെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഹാഫ് ബീട്രൂട്ട്, ഒരു പാതി ബീട്രൂട്ട് എടുക്കുക, ഒരു പാതി പംകിൻ അല്ലെങ്കിൽ മത്തങ്ങ, നമ്മുടെ കുറച്ച് നല്ല പഴുത്ത മത്തങ്ങ ഒക്കെ എടുക്കുക. കുറച്ച് പച്ചയായാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും മാക്സിമം വെറും പച്ചയാവരുത്, നല്ല പഴുത്ത ഒരു മത്തങ്ങ എടുക്കുക, ഒരു ഓറഞ്ച് എടുക്കുക. ബീട്രൂട്ടിൻ്റെ പകുതി, പംകിൻ്റെ അതായത് മത്തങ്ങയുടെ പകുതി, ഒരു ഓറഞ്ച്, ഇത് മൂന്നും നല്ല പോലെ മിക്സിയിൽ വെച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് ഇത് വേണം ഇന്ന് രാവിലെ നിങ്ങൾ കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും കഴിക്കരുത്, വേറെ ഇഡ്ഡലിയോ ദോശയോ അല്ലെങ്കിൽ വേറെയുള്ള സാധനത്തിൽ നിങ്ങൾക്ക് സമയം തരാം, ഞാനും അതൊക്കെ പറയുന്ന സമയത്ത് കഴിക്കുക. കറക്റ്റായിട്ട് വെയിറ്റ് ലോസ് നടക്കണമല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കഴിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ ഇതുപോലെ കഴിക്കുക, നല്ലൊരു സ്മൂത്തി ആയിട്ട് കഴിക്കുക. ഹെവി റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, നല്ല പോലെ വയറ്, നമുക്ക് വയറാണല്ലോ പറയുന്നത് മെയിൻ പ്രശ്നം. ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് പേരുടെ കമന്റിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെയൊക്കെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് വയറാണ്. പലർക്കും ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷവും സിസേറിയൻ കഴിഞ്ഞ് എക്സർസൈസ് ചെയ്യാൻ പറ്റാതെയൊക്കെ തൂങ്ങിയ വയറ്, ഒരു അയഞ്ഞ വയറ്, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസാണ് ഒരുപാട് പേർക്കുള്ളത്. അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ മാറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ് മാറ്റണം, കൂടെ കുറച്ച് എക്സസൈസസും ചെയ്യണം, മസ്റ്റാണ്. ഞാൻ എക്സസൈസ് ഒക്കെ വളരെ സിമ്പിളായിട്ടാണ് ഇട്ടേക്കുന്നത്, അത് പോകെ പോകെ നമുക്ക് ഹെവി ആയിട്ട് ചെയ്യാം. ഒരുപാട് ഹെവി വർക്കൗട്ട് ഒന്നും ചെയ്യണ്ട, സിമ്പിളായിട്ട് ചെയ്ത് പോയാൽ മതി, നമുക്ക് വയറ് കുറയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 11-12 മണിയൊക്കെ ആവുമ്പോൾ ജ്യൂസ് ഒന്നും കുടിക്കേണ്ട, പകരം ഏതെങ്കിലും ഒരു നല്ല ഫ്രൂട്ട് കഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നല്ല ഫ്രൂട്ട്, അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഓറഞ്ചോ ആപ്പിളോ ഗ്രേപ്സോ പൈനാപ്പിളോ വാട്ടർമെലനോ എന്തെങ്കിലും. ഒരുപാട് കഴിക്കാനല്ല പറയുന്നത്, നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഫീലിങ്സ് തോന്നുന്ന രീതിയിൽ അങ്ങനെ ഒരു 11-12 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാം കേട്ടോ. എല്ലാ ഫ്രൂട്ടായിട്ടാണ് നമുക്ക് ഈ എന്ത് പറയുന്ന ഈ ബാത്റൂം പ്രോപ്പറായിട്ട് ബാത്റൂം പോകുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ളത്, നമ്മൾ ഇടയിൽ ഇതുപോലെ ഫ്രൂട്ട്സ് സ്മൂത്തീസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോബ്ലം പൂർണ്ണമായിട്ടും മാറാനായിട്ട് സഹായിക്കും. ഇനിമാ കപ്പിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല, അതിൻ്റെ സമയം വരുന്നേ ഉള്ളൂ, ഞാൻ പറയാം കേട്ടോ. മോസ്റ്റ് പ്രോബബ്ലി നാളെ തന്നെ ഇനിമാ കപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ 11 മണിയാകുമ്പോൾ അത് കഴിക്കാം. അതിനുശേഷം ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് ഓട്സ്, ഓട്സ് കൊണ്ടുള്ള ഒരു സ്മൂത്തിയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. മാക്സിമം നിങ്ങൾ റോൾഡ് ഓട്സ് ഉപയോഗിക്കുക. റോൾഡ് ഓട്സിന് അധികം വിലയൊന്നുമില്ല. നമ്മൾ എന്തായാലും ഡയറ്റൊക്കെ ചെയ്യുന്നു, ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ചും കൊറോണയൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആകുന്നുണ്ടെന്ന് പറയുന്നു. ഇവിടെ ചെന്നൈയിലൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആകുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഓട്സ് അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പം റോൾഡ് ഓട്സ് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു റോൾഡ് ഓട്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് നോക്കി വാങ്ങിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് റോൾഡ് ഓട്സ് നിങ്ങൾ ആമസോണിൽ ടൈപ്പ് ചെയ്താൽ തന്നെ പല പല ബ്രാൻഡുകൾ വരും, അതിനകത്ത് ഏതെങ്കിലും ഒരു നല്ല റോൾഡ് ഓട്സ് നോക്കി വാങ്ങിക്കാം. അപ്പൊ എന്താണ് റോൾഡ് ഓട്സ് ഇല്ലാത്തവരാണെങ്കിൽ സാധാരണ ഓട്സ്, ഒരു പിടി ഓട്സ് എടുത്തതിന് ശേഷം തേങ്ങാപ്പാലില് കുതിർത്ത് വയ്ക്കുക. ഓക്കെ, ഒരു ഗ്ലാസ് തേങ്ങാപ്പാലില് ഓട്സ് കുതിർത്ത് വയ്ക്കുക. ഓട്സിന്റെ കൂടെ 2 ഈന്തപ്പഴം, അതായത് 2 ഡേറ്റ്സ് ഓട്സിന്റെ കൂടെ ഇടുക. ഒരു 1/4 സ്പൂൺ വറുത്ത കപ്പലണ്ടി, കപ്പലണ്ടി ഉണ്ടല്ലോ, കപ്പലണ്ടി 1/4 സ്പൂൺ വറുത്തത്, അത് ഈ വെള്ളത്തിൽ കുതിർക്കണ്ട, അത് വറുത്ത് മാറ്റി വെക്കുക. ഓട്സിന്റെ കൂടെ ഈ ഓട്സ് തേങ്ങാപ്പാലിൽ കുതിർത്ത് 2 ഡേറ്റ്സ് ഇട്ട് വെച്ചേക്കാം. അതിനുശേഷം നിങ്ങൾ ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി, 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ അതൊന്ന് കുതിരും. അതിനുശേഷം മിക്സിയിൽ ഇട്ടതിന് ശേഷം മിക്സിയിൽ ഈ ഒരു അതിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു എന്താ പറയുന്നത് ഒരു ആപ്പിൾ നല്ല പോലെ കട്ട് ചെയ്ത് ഒരാപ്പിളും അതിൻ്റെ കൂടെ ഇട്ടതിന് ശേഷം ഈ വറുത്ത കപ്പലണ്ടിയും അതിൻ്റെ കൂടെ ഇട്ട് നല്ല സ്മൂത്തി ആയിട്ട് അരച്ചെടുക്കുക, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു സ്മൂത്തി വേണം നിങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിക്കാനായിട്ട്. ഓട്സ് സ്മൂത്തി കറക്റ്റായിട്ട് എഴുതി വെച്ചേക്കുക. ഓട്സ് തേങ്ങാപ്പാലിൽ വേണം കുതിർക്കാനായിട്ട്, അതിൻ്റെ കൂടെ ഈന്തപ്പഴം കൂടെ കുതിർത്ത് 5 മിനിറ്റ് വെച്ചതിന് ശേഷം മിക്സിയിലിട്ട് വറുത്ത കപ്പലണ്ടിയും കുറച്ച് ആപ്പിളും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അരച്ച് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആപ്പിള് ഇല്ല എന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് ആപ്പിളിനെ അവോയ്ഡ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു നല്ല കുരു ഒന്നും അധികം ഇല്ലാത്ത, കാരണം ആപ്പിളാകുമ്പോൾ നല്ല സ്മൂത്തി ആയിട്ട് ഫൈനായിട്ട് അരയും, അതുകൊണ്ടാണ് ആപ്പിളിനെ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല പോലെ അരച്ച് ഉച്ചയ്ക്ക് കഴിക്കാം.
അതിനുശേഷം ഇന്ന് വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു നല്ല ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കുക. ഗ്രീൻ ടീ കുടിച്ചിട്ട് ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ കുറച്ച് നേരം ഒന്ന് നടക്കുക, ഒന്ന് സ്റ്റെപ്പൊക്കെ സ്റ്റെപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 10-15 പ്രാവശ്യം സ്റ്റെപ്പൊക്കെ ഒന്ന് കയറി ഇറങ്ങുക. പിന്നെ നമ്മുടെ എക്സസൈസ് വൈകുന്നേരവും ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വൈകുന്നേരവും ആ എക്സസൈസ് നോക്കി അതുപോലെ ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ബോഡി എപ്പോഴും ഒരു മൂവ്മെൻറ്റിലിരിക്കണം. ആ ഒരു മൂവ്മെൻറ്റിലിരിക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ആ ഫാറ്റ് പെട്ടെന്ന് കുറഞ്ഞു പോവുക. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ചേച്ചി വയറ് കുറയാനായിട്ട് എന്തെങ്കിലും വെയിറ്റ് ഒന്നും കുറയ്ക്കേണ്ട ചേച്ചി, വയറ് മാത്രം കുറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ, വയറ് മാത്രം കുറയണമെങ്കിൽ നമ്മൾ അതുപോലെ ഹെവി വർക്കൗട്ട് ചെയ്യണം. നല്ല വർക്കൗട്ട് ചെയ്താൽ മാത്രമേ വയറ് കുറയുള്ളൂ. നല്ലപോലെ നമ്മൾ വയറിന് എക്സസൈസ് കൊടുക്കണം. കാരണം നമ്മൾ അത്രയും ഫുഡ് കഴിച്ച് കൊഴുപ്പടിഞ്ഞു കൂടിയിരിക്കുകയല്ലേ, അപ്പോൾ ഒരു പെട്ടെന്ന് അങ്ങനെ വയറ് കുറയോ? കുറയില്ല. നമ്മൾ അതിനുപോലെ വർക്കൗട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസസ് ആണ് രാവിലെ ഇടുന്നത്. അത് നോക്കി നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് പറ്റത്തില്ലായിരിക്കും, ഒരു 2 ദിവസം ചെയ്യുമ്പോൾ പറ്റത്തില്ലായിരിക്കും, 1 ആഴ്ച കഴിയുമ്പോൾ നമുക്കത് ശീലമാവും, അത് അതിൻ്റെ കൂടെ ആകും. പിന്നെ ഒരുപാട് വേറൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കൈവണ്ണം കുറയുന്നതിന് വേണ്ടി എക്സസൈസ് കൂടെ ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും അത് നമുക്ക് ഉൾപ്പെടുത്താം. കൈവണ്ണം കുറയുന്നതിന് ഒരു ദിവസം നമുക്ക് കൈവണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ചെയ്യാം. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കൂടെ നോക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൈവണ്ണത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നോക്കുക. അത് നോക്കി ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു വീഡിയോയും കൂടെ ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ അത് കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതല്ലേ. അപ്പൊ അത് നോക്കി അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കൈയുടെ വണ്ണം കൂടെ കുറയും. നമ്മൾ ഓൾറെഡി വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കൈവണ്ണം ഓട്ടോമാറ്റിക് കുറയും. എങ്കിലും ഒരുപാട് പേർക്ക്, ചില പേർക്കൊക്കെ ഭയങ്കര ഫാറ്റായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ, ഉള്ളവരാണെങ്കിൽ കൈവണ്ണത്തിലുള്ള എക്സസൈസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു ബ്രാ ബൾജൊക്കെ നല്ല രീതിയിൽ കുറയാനായിട്ട് സഹായിക്കും. അപ്പോൾ അടുത്ത് കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് രാത്രി നിങ്ങൾ കഴിക്കേണ്ടതെന്ന് പറയുന്നത് 2 മാതളം വരെ കഴിക്കാം. ഇല്ല, 1 മാതളം കഴിച്ച് വയറ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ 1 മാതളത്തിൽ തന്നെ നിർത്താം. കഴിക്കുമ്പോൾ നല്ല ചവച്ചരച്ച് കഴിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാതളം എടുത്ത് നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കുക. ജ്യൂസ് ആയിട്ട് കഴിക്കാൻ പാടില്ല. ആ കുരുവും കൂടെ ചേർന്ന് കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിയൽ റിസൾട്ട് കിട്ടുക. ഓക്കെ. അപ്പോൾ ആ ഒരു പോംഗ്രനേറ്റ് വേണം രാത്രി കഴിക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡയറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം എക്സസൈസ് വീഡിയോ ഷാർപ്പ് രാവിലെ 6 മണി ആവുമ്പോൾ നിങ്ങളുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഈ ഒരു കിളി ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും കിടന്ന് കത്തും, കിടന്ന് കൂവും. അതെന്താണെന്നറിയത്തില്ല. അത് മാത്രം ഈ ഒരു സൗണ്ടാകുന്നത്, ഒരുമാതിരി വൃത്തികെട്ട സൗണ്ട്. ഓക്കെ. അപ്പോൾ രാവിലെ എക്സസൈസ് വീഡിയോ കറക്റ്റ് രാവിലെ 6 മണിയാകുമ്പോൾ വരും. അത് നോക്കി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. ഫോളോ ചെയ്ത് പോയിട്ട് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. നിങ്ങൾക്ക് രാവിലെ ചെയ്യണമെങ്കിൽ രാവിലെ ചെയ്യാം, വൈകുന്നേരം വേണമെങ്കിൽ വൈകുന്നേരം ചെയ്യാം, എപ്പോഴും വേണമെങ്കിലും ചെയ്യാം. അഭിപ്രായങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കമൻറ്റ് തീർച്ചയായിട്ടും വേണം. അതുപോലെ തന്നെ ലൈക്കും വളരെ മുഖ്യമാണ്. ലൈക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടെ തോന്നുന്നില്ല പലർക്കും. അവിടെ ലൈക്കും ഒരു ബട്ടൺ എഴുതിയിട്ടില്ല, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ മുഖ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൂടെ ഉണ്ടാകണം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എപ്പോഴും പറയും പോലെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചിട്ടിരിക്കുക. നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.